പിജി സീറ്റുകൾ വെട്ടിക്കുറച്ച കേരള കേന്ദ്ര സർവകലാശാല നടപടി പുനഃപരിശോധിക്കണമെന്ന് എബിവിപി വിഷയത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ വിദ്യാർത്ഥികളെ അണിനിരത്തി പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് എബിവിപി നേതാക്കൾ കാസർഗോഡ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. This news brought to you by രണ്ട് പതിറ്റാണ്ടുകളായി ജനമനസ്സുകളിൽ വിശ്വസ്തതയാർജിച്ച സാന്ദ്ര ജ്വല്ലറി BIS 916 സ്വർണ്ണാഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സാന്ദ്ര ജ്വല്ലറി, ദി ഗോൾഡ് പീപ്പിൾ, താലൂക്ക് ഓഫീസിന് മുൻവശം, കോഡ് റോഡ്, കാസർഗോഡ്. ഈ വർഷത്തെ PG പ്രവേശനവുമായി ബന്ധപ്പെട്ട് 20% സീറ്റുകൾ വെട്ടിക്കുറച്ച് നിരവധി വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുത്തുകയാണ് സർവകലാശാലയെന്ന് AB VP നേതാക്കൾ പറഞ്ഞു. കേന്ദ്ര സർവകലാശാല പ്രവേശന പരീക്ഷയ്ക്ക് നിരവധി വിദ്യാർത്ഥികളാണ് രാജ്യമെമ്പാടും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ 60 വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാൻ ആവശ്യമായ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും അധ്യാപകരും ഉണ്ടെന്നിരിക്കെ സീറ്റുകൾ വെട്ടിക്കുറച്ച സർവകലാശാല നടപടി പ്രതിഷേധാർഹമാണ്. ഈ തെറ്റായ നടപടിയിലൂടെ നിരവധി വിദ്യാർത്ഥികളുടെ മികച്ച വിദ്യാഭ്യാസമെന്ന സ്വപ്നമാണ് സർവകലാശാല ഇല്ലാതെയാക്കുന്നത്. അടിയന്തരമായി ഹോസ്റ്റലുകളും കോമൺ മെസ് ഹാളും വിദ്യാർത്ഥികൾക്കായി തുറന്നു നൽകി പരമാവധി വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ പ്രവേശിപ്പിക്കാൻ സർവകലാശാല തയ്യാറാവണമെന്നും AB VP പ്രവർത്തകർ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥി വിരുദ്ധമായ സർക്കുലർ സർവകലാശാല പിൻവലിക്കാൻ തയ്യാറാവണം. സർവകലാശാലയെ തകർക്കുന്ന തരത്തിൽ അഡ്മിനിസ്ട്രേഷൻ സ്വീകരിക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ അധ്യാപക വിദ്യാർത്ഥി സമൂഹവും പൊതുസമൂഹവും രംഗത്ത് വരണമെന്നും AB VP നേതാക്കൾ ആവശ്യപ്പെട്ടു. സർവകലാശാലയിൽ ഇങ്ങനെ അകാരണമായിട്ട് യാതൊരുവിധ കാരണവും ഇല്ലാതെ സർവകലാശാല എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടായിട്ടും സർവകലാശാല സീറ്റ് വെട്ടിക്കുറക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ, ഏകദേശം ഒരു 200 വിദ്യാർത്ഥികൾക്ക് അവസരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റ് ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടും നിലവിൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ 38 സീറ്റുകളാണ് നിലവിലുള്ളത്. അതിൽ 20% കുറവുണ്ടാകുന്ന സമയത്ത് 30 സീറ്റുകളാവും. ലാംഗ്വേജ്, അതായത് ഹിന്ദി, ഇംഗ്ലീഷ് പോലെയുള്ള അതുപോലെയുള്ള സബ്ജക്റ്റുകളിൽ സ്വാഭാവികമായിട്ട് 50 സീറ്റുണ്ട്. അത് 40 സീറ്റുകളിലേക്ക് കുറയപ്പെടും. സ്വാഭാവികമായിട്ടും സർവകലാശാലയ്ക്ക് വരുമാന നഷ്ടം, റവന്യൂ ലോസ് ഉണ്ടാവും. ഇതുമൂലം ഈ റവന്യൂ ലോസ് ഉണ്ടാവുന്നതിൻ്റെ ഭാരം, അധിക ഭാരം വരും വർഷങ്ങളിൽ അവിടെ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ചുമക്കേണ്ട സാഹചര്യം കൂടി സർവകലാശാലയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ദൂരവ്യാപകമായിട്ടായാലും എല്ലാ തരത്തിലും വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് സർവകലാശാല കൈക്കൊണ്ടിട്ടുള്ളത്. അത് പിൻവലിക്കാൻ വേണ്ടി സർവകലാശാല തയ്യാറാവണമെന്നാണ് AB VP ആവശ്യപ്പെടുന്നത്. ജില്ലാ സെക്രട്ടറി നിതിൻ കുമാർ ബോവിക്കാനം, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം വൈശാഖ് കൊട്ടോടി, സംസ്ഥാന സമിതി അംഗം വിഷ്ണു മരക്കാപ്പ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി യൂണിറ്റി സെക്രട്ടറി രോഹിത് OP എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.